ഈ ഒരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റിലെയും MCMP സർവറിലാണ്. അപ്പം നമ്മുടെ കൂടെ നിന്ന് കളിക്കുന്ന അവിടെ ആർക്കും നമ്മുടെ RGR 45 ഗെയിംസും. അപ്പം നിങ്ങൾ ഇവരുടെ ചാനൽ ചെക്ക് ചെയ്തൊക്കെ ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മുടെ MCMP സർവറിലെ വീഡിയോസൊക്കെ ഉണ്ടാവും. പിന്നെ FTT ഗെയിമിങ്ങിൻ്റെ ചാനലും കയറി ചെക്ക് ചെയ്യുക. ഇതന്നെയാണ് ആ ഡേട്ട് എറിഞ്ഞ് കളിക്കുന്നത്. പിന്നെ നമ്മുടെ ലോജിക്കൽ ഒക്കെ ചാനൽ ചെക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ സർവൈവൽ ബേസ് നമ്മളൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് അയേൺ ഫാം, പിന്നെ ഇവിടെ ഷുഗർ ഫാം, ഇതിൻ്റെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്നെല്ലാം തന്നെ ലോജിക്കലിൻ്റെയും നമ്മുടെ ആർജാറിൻ്റെ ചാനലൊക്കെ ചെക്ക് ചെയ്താൽ കിട്ടും. പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് വീറ്റ് ഫാം ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ എന്തായിരുന്നു ഇതിൻ്റെ ഉപഭോക്താവ്? എടാ താങ്കള് ഒരു മൈക്ക് വരട്ടെ, എന്തെങ്കിലും സംസാരിക്ക ഇതിനെ പറ്റി. ഒരു രണ്ട് വാക്കുണ്ട്. ഇത് വളരെ നല്ലൊരു ഇതായിരുന്നു. ഇത് ഇതിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇതൊന്ന് കാണിച്ചു തരുമോ? മറ്റേ എന്താ സംഭവം? അണ്ണാച്ചിമാർ ഇതൊന്ന് പണി, ഭായിമാര് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. അതൊന്നും കുഴപ്പമില്ല. ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞ കളർ മാറണം. ആർക്കെ ആണോ? ഇത് കൊറേ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഇത് പരിചയപ്പെടുത്തി താ നിങ്ങള്. ഇതാണ് ഗ്ലാസ്. ഇത് ഗ്ലാസ് ആണെന്ന് എനിക്ക് അറിയാടോ കാലാന്ന്. എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതെന്താ ഇത്? ഈ സാധനം തന്നെ ഇത് ആവശ്യമുള്ളതാണ് ഇവിടെ? അല്ല എന്നെ പഠിച്ച എനിക്കറിയാം നിങ്ങൾ എന്നെ ചതിക്കുമെന്ന്, എനിക്ക് നേരത്തെ അറിയാലോ. അപ്പൊ നമ്മുടെ വീട് ആർക്കും കാണിച്ചു കൊടുത്തില്ല. അപ്പൊ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതങ്ങ് ഓണാക്കട്ടെ. വേണ്ട അത് വേണ്ട, അത് നമുക്ക് വീടൊക്കെ കാണിച്ചായിട്ട് നോക്കാം. ഇത് സംഭവം പറഞ്ഞിരിക്കുകയാണ് ആണോ? അത് ലൈറ്റ് ഒക്കെ ഉണ്ടാണോ? ഇങ്ങനെയാണ് ഇവിടെ കെട്ടി വെച്ചേ? അയ്യോ ഞാൻ ലെഫ്റ്റാ. ആ അടിച്ചു അവരെന്നെ ഓടിച്ചു തല്ലാനല്ലേ. എന്നെ തല്ലാൻ വേറെ ആരെങ്കിലും വരുമോ? നിനക്ക് കിട്ടിയില്ല ഞാൻ അറിയാണ്ട് ലെഫ്റ്റ് ആക്കാൻ പറഞ്ഞപ്പോ. അപ്പൊ നമ്മുടെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പോയി. ആരുടെ അടിക്കുന്നേ? എടാ എടാ കാലിലൊന്ന് കെട്ടിയിട് എന്നെ എന്നെ തല്ലി കൊല്ലുന്നുണ്ട് ഇവന്. ഞാൻ കൊല്ലുന്നടാ അമ്മയെ. അവനെന്തോ മൂക്കീന്ന് വിടുന്നുണ്ട്. അവൻ തല്ലാ ചീരാപ്പായിരിക്കും. കൊറച്ച് ഫുഡൊക്കെ എടുത്ത് വെച്ചോടെ. ഇതാണ് നമ്മുടെ ഫുഡ് ഏരിയ. നമ്മുടെ ഉരുക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഞങ്ങളെ കൊറേ പക്ഷെ തിന്നാനൊന്നും അവന്മാരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അടിയിലൊക്കെ നമ്മൾ ഇനിയും കൊറേ സെറ്റപ്പ് ഒക്കെ ചെയ്യണം. അയ്യോ അതവിടെ വീണ. നൈസ്, ഇതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ. എടോ കാലന്മാരെ എന്തേലും മിണ്ട് ബാബാ. ആണല്ലേ? ഏയ് ഇവിടുത്തെ ഒരു ബെല്ലെന്തിയാടാ, നിങ്ങള് നൈസായിട്ട് ഓരോന്ന് പൊട്ടിച്ചെടുത്തോണ്ട് പോയല്ലേ. എനിക്ക് ഇതിനൊക്കെ എണ്ണ ഉണ്ടോ? ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു ബ്ലോക്ക് മാറി കിടന്ന അവൻ പറയും. പിന്നെ ഇവിടെ കൊറേ ബാരലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കൊറേ ക്രാഫ്റ്റ് ചെയ്ത കൊറേ സാധനങ്ങളൊക്കെ ഫുഡൊക്കെ കുത്തി കയറ്റാം. പിന്നെ ഇവിടെ ചെറിയ ആടിനെയും പശുവിനെയും കോഴീനെയൊക്കെ വളർത്താൻ വേണ്ടി സാധനങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഒന്നിനും ഇതുവരെ വളർത്താൻ പറ്റിയിട്ടില്ല. എല്ലാത്തിനും ഇനി പിടിച്ചോണ്ട് വരണം. അപ്പൊ ഇതായിരുന്നു താറാവൊന്നുമില്ലടോ. താറാവുണ്ടോ? ഈ മോജാങ്ങിനോട് പറഞ്ഞു നോക്കാം. പിന്നെ നമ്മുടെ NTG എണ്ണം കിട്ടിയൊരു ബേസ് അവിടെ ഉണ്ട്. നമ്മുടെ വാച്ച് ടവർ ആണ്. പിന്നെ ആ നമ്മള് പുറത്തൂടെ പോകണ്ട് അടിച്ച് പൊട്ടിക്കല്ലേ. അപ്പൊ ഇനി ഉള്ളിലോട്ട് കേറി നോക്കാം. ഉള്ളിൽ നമുക്ക് എന്തൊക്കെ നമ്മൾ പണിതേനു. ഇപ്പൊ ഇവിടെയൊക്കെ കുറെ ചെസ്റ്റ് അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇതാണ് ബെഡ്റൂം. ഇത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ തിരിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ബെഡ് ഉള്ള ചെസ്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടൂള് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആരോ അടിച്ചുകൊണ്ട് പോയി. അത് പോട്ടെ, അത് കൊണ്ടോട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് പിക്ചർ, നമ്മൾ അഞ്ചു പേർക്ക് കിടക്കാനുള്ള കിടക്ക, പിന്നെ ടൂൾസ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആർമർ സ്റ്റാൻഡ് രണ്ടെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ. എടോ എടാ ഈ ബാറിലൊക്കെ കാര്യമാണല്ലേ, എന്തെങ്കിലൊക്കെ കൊണ്ടു വെക്കടോ. ബത്തക്ക വേണ്ട, ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ടേബിൾ. കമ്പ്യൂട്ടർ വേറെ ഏതോ ഒരു തിരിഞ്ഞിരിക്കുന്ന ഫോട്ടോ കിട്ടുന്നു ജസ്റ്റ് അതങ്ങ് വെച്ച്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ഒക്കെ.
പിന്നെ രണ്ട് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്, അതേ വരുന്നു രണ്ടുപേർ. ആ നമ്മളെ എക്സ്റ്റീരിയർ കാണിച്ചില്ല, അതേതാ ഇവിടെ രണ്ട് പൂവ് ചട്ടി വെച്ചിട്ടുണ്ട്. നീ ഇവിടെ ഞാൻ കെട്ടിയിടാൻ പറഞ്ഞതല്ലേ? ആണ് അതിനാണ് കെട്ടിട്ടത്, അതിന്റെ ലെഡ് എന്റെ അടുത്തുണ്ട്. അയ്യോ താഴെ വീണു. നിങ്ങൾ ലെഡ് എനിക്ക് തന്നിട്ട് ഞാൻ കെട്ടിട്ടുണ്ട്. ായിട്ടുണ്ട് നമ്മൾ ഇതൊക്കെയാണ്. എടാ ഇനി ഞാൻ പോയിട്ട് അത് ഓണാക്കാൻ പോകട്ടോ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ക്യാരക്ടർ ഇതൊക്കെ കൊണ്ട് കത്തി വെക്കടോ. ഓണാക്കിയോ? ഓണാക്കട്ടെ. റെഡി? അയ്യോ എന്റെ കണ്ണവിടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ് ദേ വന്ന് പൊളി. അപ്പം ഈ സാധനങ്ങളൊക്കെ ആ കണക്ട് ആവുന്നുണ്ടോ? കണക്ട് ആവുന്നുണ്ട്. സെറ്റ് കാണാൻ വെച്ചാണോടോ? അയ്യോ ഇതാ അത് ഞാൻ ഓഫിളാണ്, ഓഫ് ആയിക്കേ. അപ്പൊ സെറ്റ് ഇഞ്ഞി പാടാ, നമുക്ക് പണിയെടുക്കാം. അപ്പൊ ഇത്ര ഓ വീറ്റ് ഒന്നും ഉണ്ടാവാത്തോണ്ട് വീറ്റ് സീഡ്സും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തൽക്കാലോ. ആർജാറണ്ണ പണിയെടുക്കാൻ കൂട്ടോ, ഞാൻ ഒറ്റക്ക് പണി കാണുന്നുണ്ട്. ക്യാരറ്റ് അവിടെ ഉണ്ടോ? അതും കൂടി ഇങ്ങ എടുത്ത് നട്ടു വെക്കാം. എവിടെ? ആ പെട്ടിക്കാ തന്നെ ഉണ്ട്, ഞാൻ നട്ടില്ലായിരുന്നു. എന്റെ കുതിരന്റെ കാല് ഞാൻ തള്ളി കൊടുക്കും. എന്റെ പറമ്പ് കേറ്റിയാൽ ആ കുതിരേനാട്ടോ ഇങ്ങോട്ട് കൊണ്ടോ, അതിന് എടുത്ത് കളയടോ. ക്യാരറ്റ് അണ്ണന്മാരെ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഹോ ഉണ്ടോ? ഹോ എന്റെ അടുത്തുണ്ട്. അയ്യോ എന്റെ ബ്രെഡ്, എന്റെ ബ്രെഡിൽ തൊട്ടാ ഞാൻ കൈവെട്ടു. അയ്യോ അപ്പൊ ഇതെങ്ങനെ തിരിച്ചതായിപ്പോയി? അപ്പൊ അതും വെച്ച് നമ്മള് ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മള് കൊറേ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കണം, അതൊക്കെ ഇനി വഴിയേ ഉണ്ടാക്കാം. അത് മുഖ്യം വികലേ. ടൈം അങ്ങനെ പോകുന്നുണ്ട്, നമുക്ക് അങ്ങനെ അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഈ വീട്ടിൽ കുറച്ചും കൂടി മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാനുണ്ട്. ജസ്റ്റ് താഴെ ഒരു ഷെഡൊക്കെ ഒന്ന് കെട്ടി നോക്കിയാലോ. അപ്പൊ അതൊക്കെ അങ്ങ് പോയി കേട്ടോ. അണ്ണന്മാരെ കാർഷെഡല്ല, സാധാരണ ഒരു ചെറിയൊരു ഫാമിന്റെ സെറ്റപ്പാണ്. അപ്പൊ നോക്കട്ടെ ഇങ്ങനെയാന്ന് തോന്നുന്നു. ഓക്കെ അപ്പൊ ഇങ്ങനെ തന്നെ. ഇനി ഇവിടെ എടാ എന്റെ അടുത്തുള്ള ഫെൻസ് തീർന്നല്ലോ. ഇനി അവിടെ പോയി എടുക്കണല്ലേ? ഞാൻ എടുക്കാം. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് കൂടെ തരുമോ? നിങ്ങൾ പണിയെടുക്ക, ഞാൻ നോക്കി ഞാൻ നോക്കി നിക്കാം. സൂപ്പർവൈസറോ? സൂപ്പർവൈസറിനെ നിങ്ങൾക്ക് ഒന്നുകളാ. ഓക്കെ എന്റെ അടുത്ത് കുറച്ചുണ്ട്, എന്റെ അടുത്തുണ്ട് ഫ്രണ്ട്സ്. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സെറ്റ്. ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ പുല്ല് വെട്ടുന്നതെന്ന് അറിയോ? ഈ കാലനെ കൊണ്ട് ചില്ലറടങ്ങാറില്ലല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ അതും അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന് ഇനി മേലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പണിയാനുണ്ട് കേട്ടോ. എവിടെ? അയ്യോ ഒരുത്തം പടമായി അവിടെ. നന്ദി ഇണ്ടടാ കാല. ഞാനല്ല കേട്ടോ ആർക്കണ്ണനാ. അവൻ എന്നെ അടിച്ചു, ഞാൻ തിരിച്ചടിച്ചവൻ പടിയെ. എന്റെ കുറ്റമാണോ പറയണം? അല്ല താങ്കളുടെ കുറ്റയല്ല. അയ്യോ 2 hours later എന്റെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞു. കൊറേ കഷ്ടപ്പെട്ടു, എന്നാലും നമ്മൾ ഏതാണ്ട് കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റ്. നമ്മൾ ഉള്ളിൽ ചെറിയ ഫാം ഒക്കെ സെറ്റ് ചെയ്തു. പുതിയ ഷുഗർ കെയിൻ ഫാമും ഒരു വീറ്റ് ഫാമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ആർക്കെണ്ണം തയ്യാറി ഓടിക്കളിക്കുന്നു. പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം ഒരെണ്ണം ഇവിടെയുണ്ട്, ഓട്ടോമാറ്റിക് വീറ്റ് ഫാം ഇവിടെയുണ്ട്. അയ്യോ എടാ കുതിരേന്റെ അടുത്ത് ഞാൻ ചാടിപ്പോടാ. എടാ കുതിര വരുന്നില്ലടാ വീറ്റ് ഫാമിന്റെ ഉള്ളിൽ കയറിയിട്ട്. അവിടെ എന്റെ അടുത്ത്, അയ്യോ എന്റെ അടുത്ത് കയറുണ്ടോ? കയറുണ്ട്, കയറുണ്ട്. അപ്പൊ ഞാൻ അതിനെ വലിച്ചോളാം. അണ്ണന്മാരെ ഞാൻ അതിനെ വലിക്കാം. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ കുതിര, വേണ്ണ. എടാ കുതിര വരുന്നില്ലടാ. കുതിര അവിടെ നിക്കുന്ന തല്ലിക്കൊന്നാലോ. ആ പോട്ടെ, ഞാൻ എന്തായാലും വീറ്റ് ഫാം ഓണാക്കി എല്ലാരും കാണിക്കാൻ പോവാണ്. ഓണാവത്തേ അങ്ങോട്ട് ഓണാവണ്ണ. കുതിര എവിടെ? എടാ ഫീറ്റ് ഫാം വർക്ക് ചെയ്യുന്നില്ലടാ. ഈ ലിവർ വർക്ക് ചെയ്യുന്നില്ല. ആ ലിവർ വർക്ക് ചെയ്തില്ല. ആ പൊളി കുതിര അവിടെ നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ വീറ്റ് ഫാം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ സർവറിനൊരു പിങ്ങുണ്ട്, അതാണ് ഒരു സാധനം വർക്ക് ചെയ്യാത്തത്. എടാ തല്ലല്ല കാലന്മാരെ. എടാ പിന്നെ നമ്മുടെ ഇതും കൂടെ കാണിച്ചു കൊടുത്താലോ, ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം.
ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ? അതിന്റെ അങ്ങോട്ട് പോവാ. എടാ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ലടാ, പിങ് ആണ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇതൊക്കെ പിങ് അടിച്ചിട്ട് എനിക്കൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യണം. അപ്പൊ എല്ലാം കൂടി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പൊ ഇവന്മാരുടെ ചാനൽ